എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തു പറയാതെ തന്നെ അത് വളരെ എവിഡന്റ് ആണ്. നമ്മൾ നമ്മുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ എന്റെ ഏത് പരിചയമുള്ള ഒരാളുടെ അപ്പുറത്തെ വീട്ടിലെ പരിപാടിക്കാണെങ്കിലും ഞാൻ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ നിന്ന് പരിപാടിയൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും അപ്പം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിമാർക്കോ ഒക്കെ വേണ്ടി എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കല്ല, നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അങ്ങനെ നെഗറ്റിവിറ്റി വരും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരാള് ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു മത്സരത്തിന് വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യം ആയിക്കോട്ടെ, നമ്മളെല്ലാവരും നിൽക്കത്തില്ല. ദാറ്റ്സ് വാട്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആർ ഫോർ, റൈറ്റ്? അപ്പം ഇത് കാണുന്ന മനുഷ്യർ മനുഷ്യർ തന്നെയല്ലേ, അപ്പോൾ ഇതിലെന്ത് നെഗറ്റിവിറ്റി വരാനാണ്? അപ്പം അങ്ങനെ നെഗറ്റിവിറ്റി വരും എന്നൊന്നും വിചാരിക്കുന്നില്ല. നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ഛനെന്നല്ല, ഇപ്പം ഞാൻ നാളെ എന്ത് ചെയ്താലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. ഈ പുറത്ത് കാണുന്നവരെല്ലാവരും അത് കഴിഞ്ഞു വരുന്നതാണ്. നമ്മുടെ കൊച്ചിലെ തൊട്ട് നമുക്ക് എന്ത് നല്ല കാര്യം വന്നാലും മോശപ്പെട്ട കാര്യം വന്നാലും അച്ഛനും അമ്മയും അനിയത്തിമാരും അടുത്ത കൂട്ടുകാരും കഴിഞ്ഞിട്ടല്ലേ ആരെങ്കിലും ഉള്ളു. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എല്ലാവരും എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. പാർട്ടികളിൽ ഓരോരുത്തരും വിശ്വസിക്കുന്നു, അച്ഛനിപ്പം ഒരു പാർട്ടിയിൽ വിശ്വസിച്ച് തെരഞ്ഞെടുപ്പ് നേരിടുന്നു. പക്ഷെ ചില സമയങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ഇത് കാണുമ്പോൾ ഒരു നെഗറ്റീവ് ഒരു ഇല്ല? കാരണം പൊളിറ്റിക്സിൽ ഇപ്പം മൂന്ന് ഡിഫറെന്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവരവര് അവരവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നത് ചിലപ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് എതിരായിട്ടായിരിക്കാം ചിലപ്പോൾ വരുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അല്ല. എല്ലാവരും അവര് വിശ്വസിക്കുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പം അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ എഗൻസ്റ്റ് ആയിട്ട് വരാം. പക്ഷെ അതിനെയൊന്നും നമ്മൾ പേഴ്സണലായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഇപ്പം അച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആളുടെ എഗൻസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ പേഴ്സണലായിട്ട് കാണുന്നില്ല. ആൻഡ് നമ്മളാരും പേഴ്സണലി പൊളിറ്റിക്സ് ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷേ ഒഫ്കോഴ്സ് അച്ഛൻ ചെയ്യുന്ന വർക്ക് എന്ത്, അച്ഛന്റെ പ്ലാൻസ് എന്ത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വളരെ മോശമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു. സോഷ്യൽ മീഡിയ യൂസേജ് ഇൻ ജനറൽ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ തന്നെ നല്ലതും ഉണ്ട് മോശവും ഉണ്ട്. സോഷ്യൽ മീഡിയ വളരെ നന്നായി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, സോഷ്യൽ മീഡിയ നല്ല ബെനിഫിഷ്യൽ ആകുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഒരു വലിയ എക്സാമ്പിളാണ് നമ്മൾ എല്ലാവരും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി സംസാരിക്കുന്ന, വളരെ ചീപ്പായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷേ ഈ വലിയ കൂട്ടത്തിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ, ഈ വലിയ കൂട്ടത്തിനെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് നോക്കുവാണെങ്കിൽ 10 പേരിലൊരു 5 പേര് ഫേക്ക് അക്കൗണ്ടാണ്. മറ്റേ ഡ്രീം ക്യാച്ചർ 1, 2, 3 എന്നൊക്കെ പറയുന്ന അക്കൗണ്ട്സ് ആണ്. അപ്പം തന്നെ നമുക്കറിയാം, ആ പറയുന്ന ആൾക്കേ അറിയാം ഞാൻ പറയുന്നത് വളരെ ചീപ്പാണ്, എൻ്റെ സ്വന്തം മുഖം വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിന് എന്തിന് ഒരു പരിധിക്ക് അപ്പുറത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം? പക്ഷെ സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ് എന്നൊരു സാധനം എല്ലാവരും മനസ്സിലാക്കി, നമ്മൾ അവരവരവരവരുടെ വീട്ടിലിരുന്ന് ഇത്ര മോശപ്പെട്ട രീതിയിൽ സംസാരിക്കും ഇല്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ക്രീനിന്റെ പുറകിൽ ഒളിച്ചിരുന്ന ഒരു ഫേക്ക് അക്കൗണ്ടുമായിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര ഉത്സാഹം. അപ്പൊ എല്ലാവരും സെൽഫ് റെസ്പെക്ട് കൊടുത്താൽ സ്വന്തം വീട്ടിൽ ഡീസെന്റ് ആയിട്ട് പെരുമാറുന്ന പോലെ, സ്വന്തം അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ഡീസെന്റ് ആയിട്ട് പെരുമാറുന്നത് പോലെ സോഷ്യൽ മീഡിയയിലും ഡീസെന്റ് ആയി പെരുമാറാം. പക്ഷെ അതിന് ഓരോരുത്തർ ചിന്തിക്കണം, ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാം.